ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇളനീർ ഷെയ്ക്കാണ്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഷെയ്ക്കാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇളനീർ ഷെയ്ക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഷെയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അതിനായിട്ട് ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലഷ് എടുത്തിട്ടുണ്ട്. രണ്ട് ഡേറ്റ്സ് കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. 4.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഒരു അല്പം ഇളനീര് നമുക്കിതിലേക്ക് ചേർക്കണം. 1 കവർ പാല് ഇതുപോലെ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ്. ഇതും കൂടി വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഇളനീർ ഷെയ്ക്ക് തയ്യാറാക്കിയെടുക്കാം. ഇളനീർ ഷെയ്ക്ക് നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ടെൻഡർ കോക്കനട്ട് ഇതിൻ്റെ ഫ്ലഷ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും ഡേറ്റ്സും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4.5 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അല്പം ഇളനീരും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിത് അടിച്ചെടുക്കട്ടെ. ഞാനിവിടെ ഷെയ്ക്കിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വച്ചിരിക്കുന്ന മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. മിൽക്കും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷെയ്ക്ക് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഷെയ്ക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. ഞാനിതിലേക്ക് ബൂസ്റ്റോ ഹോർലിക്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്തോളൂ. ഇതൊരു പ്രത്യേക ഫ്ലേവറാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ആഡ് ചെയ്യാതെ ഇങ്ങനെ തയ്യാറാക്കിയത്. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോഴേക്കും. അപ്പം നമുക്ക് ഈ ഷെയ്ക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഇളനീർ ഷെയ്ക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. 5 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കുവാനായിട്ട്. അപ്പോൾ ഇളനീര് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഷെയ്ക്കാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്സ് അറിയിക്കണം. താങ്ക് യു.